ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അതായത് എസ് എസ് എൽ സി പരീക്ഷ എഴുതി റിസൾട്ട് വന്നതിന് ശേഷം പ്ലസ് വൺ ഓൺലൈൻ അപേക്ഷ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. പ്ലസ് വൺ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇനി ആരെങ്കിലും അപേക്ഷ സമർപ്പിക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തുക. അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഓൺലൈൻ അപേക്ഷ നൽകാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ് 25/5/2024 വരെയാണ്. കാരണം നേരത്തെ പല രക്ഷിതാക്കളും പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ രീതിയിലുള്ള എല്ലാ ഗൈഡൻസും നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിട്ട്, അതായത് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈവായിട്ട് മറ്റൊരു വീഡിയോയുടെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ പോയിട്ട് അവിടെയും ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അപേക്ഷ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ഇനിയും അപേക്ഷ ചെയ്യാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, അതായത് അപേക്ഷ നൽകിയവരും നൽകാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇനി അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ കോഴ്സ് ഓപ്ഷൻസ് ചൂസ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ്, നിങ്ങൾ ഏതാണ് സ്ട്രീം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മെഡിക്കൽ മേഖലയിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്കറിയാം സയൻസ് തന്നെ നിങ്ങൾ പഠിക്കണം. അതിൽ തന്നെ നിങ്ങൾ ബയോളജി സയൻസ് ആയിരിക്കും പഠിക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസ് അല്ല. പിന്നെ അതേപോലെ കൊമേഴ്സ് മേഖലയിലോട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ, അതായത് സി എ എസ് സി പോലെ സി എം എ പോലെയുള്ള ചാർട്ടേഡ് അക്കൗണ്ട് മേഖലയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും കൊമേഴ്സ് തന്നെ പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റു മേഖലയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഹ്യൂമാനിറ്റീസും പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, അപ്പോൾ നിങ്ങൾ ഏത് സ്ട്രീമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്ട്രീം തന്നെ നിങ്ങൾ അപേക്ഷയിൽ നിങ്ങൾ കൊടുത്തിടുക. ഉദാഹരണത്തിന് സയൻസ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസും വേണം നിങ്ങൾക്ക് കൊടുത്തിടാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു മിനിമം നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ പോകുവാൻ സാധിക്കുന്ന ഒരു 20 സ്കൂൾ ഉണ്ടെങ്കിൽ ആ 20 സ്കൂൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന സ്കൂളായിരിക്കണം. അപ്പോൾ ഒന്ന് മുതൽ ഒന്നാമത്തെ അവിടെ കിട്ടിയാൽ രണ്ടാമത്തെ ഈ ഒരു സ്കൂളാണ് ഞാൻ പോവുക, അല്ലെങ്കിൽ മൂന്നാമത് ഇതാണ്. ആ രീതിയിൽ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ സയൻസാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ എല്ലാ സ്കൂളും, ഉദാഹരണത്തിന് 10 അല്ലെങ്കിൽ 20 സ്കൂൾ നിങ്ങൾ 20 സ്കൂളും ഒന്നാമത്തെ ഓപ്ഷൻസ് നിങ്ങൾ നിർബന്ധമായും സയൻസ് തന്നെ കൊടുക്കുക. അതിനുശേഷം 21-ാമത്തെ ഓപ്ഷൻ തൊട്ട് വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ എല്ലാ സ്കൂളുകളെയും രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നു. പരമാവധി മാക്സിമം നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുവാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ എന്തായാലും ഒരു 10 സ്കൂൾ മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ പോകുമെങ്കിൽ ഓക്കെ, ആ 10 സ്കൂളിൽ സയൻസ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ 10 ഓപ്ഷൻസ് ഇവിടെ കൊമേഴ്സ് കൊടുക്കുക. അതിനുശേഷം 11-ാമത് തൊട്ട് അതേ കോളേജിൽ നിങ്ങൾ സയൻസ് അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആ ഒരു കാറ്റഗറി നിങ്ങൾ കൊടുത്തിടുക. അപ്പോൾ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഓപ്ഷൻസ് ചൂസ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇനി നേരത്തെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്ലസ് വൺ അഡ്മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള എച്ച് എസ് ക്യാപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ക്യാൻഡിഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അതിൻ്റെ തൊട്ടുതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തുവാനുള്ള സമയം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് നിലവിൽ 25/5/2024 വരെയാണ് അപേക്ഷാ സമയം. അപ്പം അപേക്ഷ ഈ പറയുന്ന സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് എല്ലാം കൊടുത്ത് ഫൈനലായിട്ടുള്ള PDF, അതായത് എല്ലാ കാര്യങ്ങളും കൊടുത്ത് വെരിഫൈ ചെയ്ത് ഫൈനൽ പ്രിൻ്റൗട്ട് എടുത്ത് വെച്ചവർ മാത്രമാണ് അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ. അത്തരത്തിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അതേപോലെ ഒരു ജില്ലയിൽ ഒരു അപേക്ഷ മാത്രമാണ് കൊടുക്കാൻ സാധിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഉദാഹരണം കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് ഒരു അപേക്ഷയിൽ പറ്റുകയുള്ളൂ. ഇനി ഒരു വിദ്യാർത്ഥിക്ക് തന്നെ
കോഴിക്കോട് ജില്ലയുടെ കൂടെ തന്നെ കണ്ണൂർ ജില്ലയിലും അപേക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ എത്ര ജില്ലയിലും വേണം നിങ്ങൾക്ക് അപേക്ഷിക്കാം, പക്ഷേ ഓരോ ജില്ലയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ജില്ലയിൽ അപേക്ഷ കൊടുത്ത മൊബൈൽ നമ്പർ തന്നെ വെച്ച് നിങ്ങൾക്ക് തൊട്ടടുത്ത ജില്ലയിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ 25-ന് അപേക്ഷ പൂർത്തീകരിച്ച് അതായത് പൂർത്തിയാക്കി കഴിഞ്ഞവർക്ക് 29/5/2024 നിങ്ങളുടെ ആദ്യത്തെ അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്? നിങ്ങളിപ്പോൾ അഡ്മിഷൻ കൊടുത്ത അതായത് ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് ഏകദേശം നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ട്രയൽ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾ കൊടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അത്രയും ഡിമാൻഡാണെങ്കിൽ ചാൻസ് ഇല്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ കൊടുത്ത സ്കൂൾ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും സ്കൂൾ അതിനേക്കാളും മുന്നോട്ടാക്കണമെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അതായത് സ്കൂളിൻ്റെ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുവാനും ഡിലീറ്റ് ചെയ്യുവാനും ഓർഡർ മാറ്റുവാനും ഒക്കെയുള്ള സമയമാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇനി വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാത്തതുകൊണ്ട് പരാതി അറിയിച്ചിരുന്നു. അതുകൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റ് എഡിറ്റ് ഓപ്ഷൻസ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് June 5 വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിനുശേഷം നിങ്ങളുടെ എല്ലാ അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാകും, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാകും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഓരോ ഘട്ടത്തിലെയും അപ്ഡേറ്റുകളും ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങളെ കൃത്യമായിട്ട് ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഏകദേശം 24 തന്നെ, June 24 തന്നെ +1 ക്ലാസ്സുകൾ കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് HSCAPKerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ നൽകുന്ന ഓരോ ഘട്ടത്തിലെയും ഓരോ പേജും ലൈവായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈവായിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് കണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ ആര് കൊടുത്താലും എവിടെ നിന്ന് കൊടുത്താലും നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ്, ആ ധാരണ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ഏതെങ്കിലും സ്കൂൾ ഏതെങ്കിലും കോഴ്സ് കൊടുത്ത് നിങ്ങൾ അതായത് സയൻസ് പഠിക്കേണ്ടവർ കൊമേഴ്സ് കൊടുക്കുക, അങ്ങനെയൊന്നും കൊടുത്ത് നിങ്ങൾ അഡ്മിഷന് സാധ്യത നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ധാരണ ഓപ്ഷൻസ് അതേപോലെ കോളേജിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകാത്തവർ ഇപ്പോൾ കൊടുക്കുക. അതേപോലെ തന്നെ അപേക്ഷ നൽകാത്തവരുടെയും നൽകിയവരുടെയും ലാസ്റ്റ് ഡേറ്റ് അതായത് ശ്രദ്ധയ്ക്ക് 25, അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. അതേപോലെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സ്വാദരിശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.